എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണേ. നമ്മൾ ഡെഡ് സീയിൽ പോകുന്നുണ്ട്, നാളെ നമ്മൾ ജെറിക്കോ കാണാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയെല്ലാം മീറ്റ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളൂ. ഇച്ചിരി തിരക്കൊക്കെയാണ്, എല്ലാവരും നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഡെഡ് സീയിൽ നിന്ന് പലസ്തീനിലേക്കുള്ള യാത്രയിലാണേ. ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് പിടിച്ചൊരു യാത്രയാണ്. ഇപ്പം കഴിഞ്ഞ യുദ്ധമൊക്കെ കഴിഞ്ഞു, എല്ലാം കൊണ്ടും നമുക്ക് നല്ല ടെൻഷനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള നല്ല ടെൻഷനിലേക്ക് ആയിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഡെഡ് സീയിൽ നിന്ന് പലസ്തീനിലെ ജെറിക്കോയിലെ ഒരു ഡെസേർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് സ്റ്റേ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഷൈനി ചേച്ചിയും രാജേഷ് കൈബിനും ഒക്കെ നേരത്തെ പോയി അതെല്ലാം കണ്ട് എല്ലാം നമുക്ക് നമ്മൾ സേഫാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഡെസേർട്ട് ലൈഫൊന്നും ഒരിക്കലും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. അറിയില്ല എങ്ങനെയായിരിക്കും ഒരു ഡെസേർട്ടിൽ എത്താൻ, അതും ഒരു ടെൻറ്റിലൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അനുഭവിക്കാനും ആ ഒരു ലൈഫൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ദാ ഈ കാണുന്ന ഒരു പ്ലേസ് കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴെ വേറൊരു പ്ലേസും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ടെൻറ്റിലാണ് ഇന്ന് നൈറ്റ് നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ബെഡും പില്ലോയും എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പോർട്ടബിളായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഏകദേശം 10 ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ സംവിധാനങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ആഷ്പുഷ് ആയിട്ടൊന്നുമല്ല, എങ്കിലും ഉള്ള പരിമിതികളിൽ നിന്നെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അവർ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നമുക്ക് ബാർബിക്യൂ ഉണ്ട്, കുറച്ച് ഗെയിമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ പ്ലാനിങ്ങുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാർബിക്യൂവിനുള്ള ചിക്കനെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് മാരിനേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇത് എന്താണ് നമ്മുടെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള തീയൊക്കെ അവർ അതിൻ്റെ അറബികൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ നമ്മുടെ ജോസേട്ടനും പ്രവീണ ചേച്ചിയും ബിന്ദു ചേച്ചി, പിന്നെ എനിക്ക് പേരറിയത്തില്ലാത്ത നമ്മുടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എവിടെ പോയാലും പൊളിയല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട്. നമ്മൾ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ അങ്ങ് കട്ട ഫ്രണ്ട്സ് ആവുകയല്ലേ ചെയ്യണേ. അങ്ങനെ എല്ലാവരുമായിട്ട് പൊളിയായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ സലാഡിനുള്ള നമ്മുടെ വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴല്ല കേട്ടോ, പണ്ട് കല്യാണ തലേന്നൊക്കെ ഇങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കല്യാണ തലേന്ന് ഭയങ്കര പരിപാടിയായിരിക്കും സദ്യ ഉണ്ടാക്കുന്നത്, എൻ്റെ തേങ്ങ ചിരവിൽ, പച്ചക്കറി അരിയിൽ, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം എൻ്റെ ഓർമ്മയിൽ വന്നത് എൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു കല്യാണ സായ്മയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബാർബിക്യൂ ഗെയിമും ഒക്കെ ആയിട്ട് നമ്മുടെ രാത്രിയിലെ അടിപൊളി പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. ഒന്ന് പോകും ഇത് കണ്ടിട്ട് വന്നേക്കാൻ എനിക്ക് അവസരം കൈ തര ചൂടുണ്ട്.
മറ്റേ പാട്ടല്ല എനിക്ക് അറിയത്തില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെ, ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അവർക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിവെഞ്ച് ചെയ്യാം. നിങ്ങൾ വേറൊരാൾ വന്ന് അഭിനയിച്ച് കാണിക്കാം. കാണത്തില്ല രണ്ടാമത്തത് വാല്. ഒരു മിനിറ്റിന് മുന്നേ ഒരു വാണിംഗ് പ്രവീണ ചേച്ചി നൈറ്റിന് ശേഷം നമ്മൾ നേരം വെളുത്തിട്ടുണ്ട്. ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ ടൈം. പക്ഷെ ഞങ്ങൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. നൈറ്റ് ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു. എല്ലാവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഒരു ഡെസേർട്ടിനുള്ളിൽ, അതും ഒരു ടെൻറ്റിനുള്ളിലേക്ക് ഒരു ലൈഫ് കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് രാവിലെ കഴിക്കാൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. അത് നമുക്ക് നമ്മളെ തേടി വന്നത് എവിടെ നിന്നാണെന്നറിയോ? തെല്ലവീവിൽ നിന്ന് നമ്മുടെ പലസ്തീൻ വരെ വെളുപ്പിനെ നമ്മളെ തേടി എത്തിയതാണ് കേട്ടോ നമ്മുടെ ഈ സാമ്പാറും ഇഡ്ഡലിയും. പിന്നെ കൂട്ടത്തിലുള്ള ആ ചമ്മന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷൈനി ചേച്ചിയുടെ കുട്ടനാട് സ്പെഷ്യലി ചമ്മന്തിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. ഞാനതിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് എൻ്റെ പൊതിച്ചോറ് ഇലയിലൊക്കെ പൊതിച്ചോറിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെതായ ഒരു ക്ഷീണമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ അതാ ഇതാണ്. നമ്മൾ രാത്രിയിൽ വന്നതുകൊണ്ട്, അതായത് ഞങ്ങൾ നൈറ്റ് ഒരു 11 മണിക്കാണ് ഡെഡ് സീയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ നൈറ്റ് വിഷ്വൽസ് കിട്ടത്തില്ലായിരുന്നു.
അപ്പം ഇതാണ് ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലം. ഇതിന് ചുറ്റും അറബികൾ, സാധാരണക്കാരായ കുറച്ച് അറബികളാണ് താമസിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ചെമ്മരിയാടിനെ വളർത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത് കേട്ടോ. നല്ല മനുഷ്യരായിരുന്നു, പലസ്തീനിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻസും ഞങ്ങൾക്കില്ല. അത്രയും നല്ല മനുഷ്യർ ഈ ഡെസേർട്ടിൽ ഒരു ലൈഫ്, ഒരു ടെൻറ്റ് ലൈഫ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ രാവിലെ നമ്മളെ സക്കൈബൂസിൻ്റെ മരം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തെന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പം നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.